വൈദ്യര് കേശവൻ വൈദ്യര് പറഞ്ഞതോടുകൂടി പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി. അങ്ങനെ എല്ലാവരും ശാന്തമായിട്ട് പിരിഞ്ഞു. അത് അതിൻ്റെ പേരിൽ ആർക്കും ഒരു ശിക്ഷയൊന്നും ഉണ്ടായില്ല. അന്ന് സ്കൂളിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോൾ അപ്പാപ്പൻ കൂടെയുണ്ട്. അപ്പാപ്പൻ എന്നെ ഒരു ചായക്കടയിൽ കൊണ്ടുപോയി ചായയും പരിപ്പൊടിയൊക്കെ വാങ്ങിക്കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പാവൻ പറഞ്ഞു, ഞാൻ ആ ബഷീറിനെ നമിച്ചു പോയിട്ടോ, നിൻ്റെ കൂട്ടുകാരൻ ബഷീറിനെ. അത് ഒരു തെറ്റ് ആർക്കും പറ്റും. തെറ്റ് പറ്റിയാൽ അത് ഏറ്റെടുക്കുന്നതിലാണ് അതിൻ്റെ മാന്യത. നിൻ്റെ ബഷീർ ചെയ്തത് അതാ. നിന്നെ അടിക്കാൻ പോയപ്പോൾ അവൻ എഴുന്നേറ്റ് പറഞ്ഞല്ലേ, ഞാനാണ് അത് ചെയ്തതെന്ന്. അത് അതൊരു വലിയൊരു മാതൃകയാണ്. നീയും അതുപോലെ തന്നെ ആവണം. തെറ്റൊക്കെ ആർക്കും പറ്റും. തെറ്റ് പറ്റിയാൽ അത് ഏറ്റെടുക്കാനുള്ള ആർജവം ഉണ്ടാവണം. അങ്ങനെ ബഷീർ ഒരു അപ്പാപ്പൻ്റെ കണ്ണിൽ വലിയൊരു കഥാപാത്രമായി. ബഷീറിനെ പറ്റി പറയുകയാണെങ്കിൽ, ബഷീറിൻ്റെ ഉപ്പ ആണ് നാട്ടിലെ ഏക ബേക്കറി ഉടമ. അദ്ദേഹത്തിൻ്റെ പേര് AKMS എന്നാണ്. ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കുക. വെളുത്ത് വളരെ സുന്ദരനായ ഒരാൾ. അപ്പോൾ അയാളുടെ കടയിലാണ് സാധാരണ എല്ലാ പെണ്ണുങ്ങളും ബേക്കറി വാങ്ങുക. കാരണം ഇദ്ദേഹത്തിനെ കാണാൻ തന്നെ ഒരു ഭംഗിയുള്ള ഒരു മനുഷ്യനാണ്. അത് മാത്രമല്ല, സാഹിബ് വളരെ സൗമ്യമായിട്ട് എല്ലാവരോടും സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ബേക്കറിയിൽ ഞങ്ങളും ബേക്കറിയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക അവിടെ നിന്ന് തന്നെയാണ്. ഈ ഇദ്ദേഹത്തിന് വേറൊരു കുഴപ്പമുണ്ട്. ഇദ്ദേഹം പണ്ടൊരു പത്രപ്രവർത്തകനായിരുന്നു. ഈ മലയാളം എക്സ്പ്രസിൻ്റെ കോഴിക്കോട് ലേഖകനായിരുന്നു. കോഴിക്കോട് ലേഖകനായതുകൊണ്ട് എൻ്റെ അപ്പൻ്റെ സുഹൃത്ത് കൂടിയാണ്. അവിടെ കോഴിക്കോടായിരിക്കുമ്പോൾ അപ്പൻ്റെ കൂടെയാണ് താമസിച്ചിരുന്നത്. അത് കാരണം അവർ വലിയ സൗഹൃദത്തിലാണ്. നാട്ടിൽ വന്നാലും ഈ ഇടയ്ക്ക് ഈ പത്രക്കാരൻ്റെ സൂക്കേട് കാണിക്കും. കാരണം ഈ പത്രക്കാർക്ക് അങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ, നാട്ടിൽ എന്തെങ്കിലും അഴിമതി അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനെതിരെ ഒരു ശബ്ദം ഉയർത്തുന്ന ഒരു പരിപാടി. ഞങ്ങളുടെ സ്കൂളിലെ മാനേജറെ പറ്റി പറഞ്ഞല്ലോ, മാനേജറുടെ പേര് ഗണേശൻ. ഗണേശനൊരു ഗ്യാങ്ണ്ട്. അവരൊരു ഗ്യാങ്ങായിട്ട് വന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചായത്ത് കിണറിൻ്റെ അവിടെ കൂടും. അപ്പോൾ ഈ ഗ്യാങ്ങിലുള്ള കുറേ ശിൽബന്തികളുണ്ട്. അപ്പോൾ ശിൽബന്തികളൊക്കെ കള്ളുഷാപ്പിൽ പോയിട്ട് വരും. അപ്പോൾ ഇദ്ദേഹം കള്ളുഷാപ്പിൽ കയറില്ല. ഇദ്ദേഹം ഈ കിണറിൻ്റെ വാക്കലിൽ കയറിയിരുന്ന് ഒരു കാല് മറ്റേ കാലിൽ വെച്ച് അങ്ങോട്ട് ഇരിക്കും. എന്നിട്ട് അപ്പോൾ ഈ ശിങ്കടികൾ പോയിട്ട് കുടുക്കയിൽ കള്ള് വാങ്ങിച്ചുകൊണ്ടിരും. അപ്പോൾ ഒരു കുടുക്ക കള്ളിങ്ങനെ അവിടെ ഇരുന്ന് ആസ്വദിച്ച് കുടിച്ച് കഴിഞ്ഞാൽ ആ കള്ളും കുടുക്ക എറിയല്ലോ, എറിയുന്ന എവിടേക്കാണെന്നോ, ആളുകൾ ഉപയോഗിക്കുന്ന ആ കിണറ്റിലേക്കാണ് ആ കുടുക്ക എറിയും. അതിങ്ങനെ ഒരു ദിവസം 5-6 കുടുക്ക കള്ള് ഇയാൾ കുടിക്കും. ആ 5-6 കുടുക്ക ഈ കിണറ്റിലേക്കാണ് ഇട്ടത്. അതൊരു സാമൂഹ്യ ദ്രോഹമാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം അതൊരു സന്തോഷമായിട്ട്, അതിന് ശബ്ദമൊക്കെ ഉണ്ടാവല്ലോ അത് എറിയണ നേരത്ത്, അത് കേട്ട് ചിരിച്ച് പിന്നെയും ഇയാൾ ഈ എല്ലാ ദിവസവും ഇത് പതിവാക്കിയപ്പോൾ അവിടെ കുറേ പെണ്ണുങ്ങൾ സ്ഥിരമായിട്ട് വെള്ളം കോരുന്നുണ്ട്. അത് ഈ AKMS എന്ന് പറഞ്ഞ ആളുടെ പെങ്ങന്മാരാണ്. അവർ അതിനടുത്താണ് താമസിക്കുന്നത്. അവർ മുസ്ലിംസാണ്. മാത്രമല്ല ഈ കള്ള് ഉള്ള വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ AKMSനോട് പറയും. അപ്പോൾ AKMS ഗണേശൻ മാഷോട് പറഞ്ഞു, ഗണേശ ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത്, കള്ളും കൊടുക്ക കിണറ്റിലേക്ക് ഇടരുത്, അത് മോശമല്ലേ, ആളുകൾ പബ്ലിക് ഉപയോഗിക്കുന്ന കിണറല്ലേ എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ആൾക്കിഷ്ടമായില്ല. അപ്പോൾ പിന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹം ഇതൊരു വാർത്തയാക്കിയിട്ട് പഴയ പത്രത്തിൽ മലയാള എക്സ്പ്രസ്സിലേക്ക് അയച്ചു കൊടുത്തു. അത് എക്സ്പ്രസ്സുകാർ കിട്ടിയപ്പോൾ എക്സ്പ്രസ്സുകാർ സാമൂഹ്യ ദ്രോഹികളുടെ അഴിഞ്ഞാട്ടം ചെറുക്കൽ അങ്ങാടിയിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് അവർ തലക്കെട്ടൊക്കെ ഇട്ട് പത്രത്തിൽ കൊടുത്തു. പിന്നെ പോലീസ് അന്വേഷണമായി. പോലീസ് വന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അത് സ്കൂൾ മാനേജറെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രമാണീനെ. പിന്നെ അയാൾ അവർ അന്ന് കൊണ്ടുവിട്ടത് ഒരു ശനിയാഴ്ച രാത്രിയാണ്. പിന്നെ കോടതിയിൽ ഹാജരാക്കാൻ ശനിയാഴ്ച വെള്ളി ഞായറാഴ്ച കോടതിയില്ല. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ലോക്കപ്പ് മുറിയിൽ കിടക്കേണ്ടി വന്നു. അയാൾക്ക് ഭയങ്കര ദേഷ്യമായി AKMSനോട്. AKMSനോട് പ്രതികാരം ചെയ്യുന്നുള്ള ഉറപ്പാക്കി. അങ്ങനെ അയാൾ തിരിച്ച്
ഈ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്ന അന്ന് തന്നെ എ കെ എം എസ് ഈ കടയൊക്കെ പൂട്ടി ഇറങ്ങുമ്പോഴേക്കും നിറയെ ചുറ്റും റൗഡികൾ റൗഡികൾ വളഞ്ഞപ്പോൾ എ കെ എം എസിന് മനസ്സിലായി ഇത് ആകെ അപകടമാണെന്ന്. അയാൾ ഉടനെ തന്നെ ഒരു ബുദ്ധി പ്രയോഗിച്ചു. അത് നേരെ തുറന്നിരിക്കുന്ന രാത്രി തുറന്നിരിക്കുന്ന ഒരു സൈക്കിൾ കടയുണ്ട് സെയ്തുക്കൻ്റെ. സെയ്തുക്കൻ്റെ കടയിലേക്ക് ചെന്നിട്ട് കാര്യം പറഞ്ഞു, സെയ്തുക്ക ഇതാ കുറേ ആൾക്കാർ തന്നെ തല്ലം വരുന്നു, ഗുണ്ടകളാണ്, ഗണേശൻ്റെ ഗുണ്ടകളാണെന്ന തോന്നണേ എന്നൊക്കെ പറഞ്ഞു. ഉടനെ തന്നെ സെയ്തുക്ക ഇങ്ങോട്ട് വന്നു. സെയ്തുക്ക ഒരു ഭയങ്കര ജഗജല്ലി പാർട്ടിയാണ്. സെയ്തുക്ക വന്നിട്ട് ഇയാളിങ്ങോട്ട് മുന്നിലേക്ക് ഗുണ്ടകളുടെ മുമ്പിൽ കിട്ടില്ല, തല്ലട ചുണ്ടുള്ളതും തല്ലട കാണട്ടെ, എന്നെ ഉശരി കാണട്ടടാ, തല്ലേ തല്ലുന്നത് ഞാനൊന്ന് കാണട്ടെ. ഇത് പറഞ്ഞപ്പോൾ ഇയാളുടെ ധൈര്യവും ഇത് കണ്ടപ്പോൾ ഗുണ്ടകളൊന്ന് പകച്ചു, അവർ പിന്മാറി. അത് പിന്നെ അവരുടെ വലിയൊരു ശല്യമൊന്നും ഉണ്ടായില്ല. പക്ഷേ എ കെ എം എസിൻ്റെ പ്രവർത്തനങ്ങൾ പിന്നെയും തുടരുക. എ കെ എം എസ് അവിടെ ഒരു കുറിക്കമ്പനി ബ്ലേഡ് കമ്പനി നടത്തുന്നുണ്ട്, ഒരു ലോനപ്പേട്ടൻ. ആ ലോനപ്പേട്ടനെതിരെ ചില പരിപാടികളൊക്കെ നടത്തി. ലോനപ്പേട്ടൻ ബ്ലേഡാണ്, തനി ബ്ലേഡാണ്. ആ ബ്ലേഡ് വെച്ച കത്തി ശരിക്ക് നോവിക്കാതെ തന്നെ നമ്മുടെ കഴുത്ത് മുറിച്ച് അതിൽ ചോരയെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള തരത്തിലുള്ള പ്രചരണം, ഇതൊക്കെ ഇയാളുടെ സ്ഥിരം പതിവാണ്. ആളുകളെ എതിർക്കുക, അനീതിക്കെതിരെ പോരാടുക എന്നുള്ളതാണ് എ കെ എം എസിൻ്റെ ഒരു മുദ്ര വാക്യം തന്നെ. ഇതോടുകൂടി ആളുകൾക്ക് ഈ ഇത്തരം സ്ഥാപിത താല്പര്യക്കാരൊക്കെ ഇദ്ദേഹത്തിനെതിരായി, ഈ ഗണേശൻ എതിരായി, അങ്ങനെ കുറേ ആളുകളെതിരായി. അതിനിടയ്ക്ക് വേറൊരു സംഭവം കൂടി ഉണ്ടായി. ഇയാളുടെ കൂടെ ഒരു ബാലൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ നിന്നിരുന്നു ഈ എ കെ എം എസിൻ്റെ കൂടെ. അയാളുടെ വലിയ സഹായിയായിരുന്നു ഈ ബാലൻ. ഭയങ്കര സൂത്രക്കാരനാണ് ബാലൻ. അത്യാവശ്യം പെൺവിഷയവും എല്ലാ കാര്യങ്ങളും ഉണ്ട്. വീട്ടിലൊക്കെ മോളോടൊക്കെ ആ തരത്തിലൊക്കെ പെരുമാറാൻ തുടങ്ങിയപ്പോൾ ആള് ഇപ്പം നമുക്ക് പറ്റിയതല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവനെ ഒഴിവാക്കി. അവൻ എന്ത് ചെയ്തു, അവനൊരു കണ്ണോളി വാസു എന്ന് പറഞ്ഞൊരാളുണ്ട്, അയാളെ പിരിയേറ്റി അയാളെ കൊണ്ട് നേരെ മുമ്പിൽ വേറൊരു ബിസ്ക്കറ്റ് കമ്പനി, വേറൊരു ബിസ്ക്കറ്റ് കട തുടങ്ങി. അപ്പോൾ അങ്ങനെ ശത്രുക്കൾ എ കെ എം എസിന് ഒരുപാട് വർദ്ധിച്ചു. ആകെ പ്രശ്നമായി. ഈ ഇതിനിടയ്ക്ക് അപ്പാപ്പന് ഒരു വിവരം കിട്ടി. കാരണം അപ്പാപ്പന് ഒരു പോലീസുകാരന് ഇടയ്ക്കിടയ്ക്ക് കള്ള് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ആ കള്ള് വാങ്ങിച്ചു കൊടുക്കുന്ന ഈ പോലീസുകാരൻ അപ്പാപ്പൻ്റെ ഒരു വളരെ അകന്ന ഒരു ബന്ധുവിൻ്റെ മകളുടെ ഭർത്താവാണ്. അപ്പോൾ ഈ പോലീസുകാരനോടുള്ള അപ്പാപ്പൻ്റെ ഒരു ഒരു സന്തോഷം, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആ കുടുംബത്തിൽ നിന്ന് ഈ പോലീസുകാരൻ പെണ്ണ് കിട്ടിയെന്നുള്ളതാണ്. അതോടുകൂടി ആ കുടുംബം രക്ഷപ്പെട്ടു. അത് കാരണം ചെറുപ്പ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഹെഡ് കോൺസ്റ്റബിളാണ് അദ്ദേഹം. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അപ്പാപ്പനെ കാണാൻ വരും. അപ്പാപ്പൻ അദ്ദേഹത്തിന് കള്ള് വാങ്ങിച്ചു കൊടുക്കും. അദ്ദേഹത്തിന് കള്ള് വാങ്ങിച്ചു കൊടുത്ത ശേഷം എ കെ എം എസിൻ്റെ കടയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ബസ് കയറ്റി വിടും. ബസ് കയറ്റി വിടുന്നതിന് മുമ്പ് എ കെ എം എസിൻ്റെ കടയിൽ നിന്ന് കുറച്ച് ബിസ്ക്കറ്റോ മറ്റേ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ വാങ്ങിച്ച് പൊതിഞ്ഞ് കൊടുക്കും. അത് അപ്പാപ്പൻ്റെ അകന്ന പെങ്ങളുണ്ട് അവിടെ, അവൾക്കും മക്കൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു തവണ ഇങ്ങനെ പൊതി കൊടുക്കുമ്പോൾ നേരത്ത് ഈ പോലീസുകാരൻ പറഞ്ഞു, അത് നിങ്ങളുടെ അടുത്ത ആളാണോ, കൂട്ടുകാരനാണോ ഈ ആൾ ചോദിച്ചു. അത് അയാൾ നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആളാണ്, എൻ്റെ മോൻ്റെ ഫ്രണ്ടാണ്. എന്നാലേ ഇയാൾക്കെതിരെ വലിയൊരു കേസ് വരുന്നുണ്ട്. ഇയാൾ കൊടുക്കാൻ വേണ്ടി ഭയങ്കര സംഭവമുണ്ട് അവിടെ. എസ് ഐന് കണ്ട് പല ആൾക്കാരും ചർച്ച നടത്തുന്നുണ്ട്. ഇവിടുത്തെ ഒരു ഗണേശൻ, ഈ കുറി നടത്തുന്ന ലോനപ്പൻ, ഗണേശൻ എന്നു പേരുള്ള വേറൊരു മാഷ് കെ ആർ ഗണേശൻ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് മാഷാണ് സ്കൂളിലുള്ളത് അയാൾ, പിന്നെ ബാലൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് ഞങ്ങളുടെ എസ് ഐനെ ഇടയ്ക്കിടയ്ക്ക് സൽക്കരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് സൂക്ഷിച്ചോളാൻ അയാളോട് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പാപ്പൻ ഇയാൾ ബസ് കയറി പോയ ഉടനെ തന്നെ എ കെ എം എസിനെ വിളിച്ച് ഈ കാര്യം പറഞ്ഞു. എ കെ എം എസ് അപ്പോഴേക്കും അപകടം നടന്നു. ഉടനെ തന്നെ എ കെ എം എസ് സൈമൻ മാഷെ വിളിച്ചു. സൈമൻ മാഷ് ആൾ ഏത് കാര്യത്തിൽ ഇടപെടുന്ന ഒരാളാണ്, ഞങ്ങളുടെ ചെറുക്കൻ സ്കൂളിലെ മാഷാണ്. ചെറുക്കൻ സ്കൂളിലെ മാഷെന്ന് മാത്രമല്ല, അയാൾക്ക് നല്ല പരിചയമുണ്ട് ആളുകളൊക്കെ ആയിട്ട്. അയാൾ പറഞ്ഞു, നീ നിൻ്റെ അനിയൻ ഡ്രൈവറല്ലേ, അവനെ വിളിച്ചിട്ട് ഒരു കാറ് എടുക്കാൻ പറയും, നാളെ രാവിലെ തന്നെ നമുക്കൊരു വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പി ആർ ഫ്രാൻസിസ് എന്ന വലിയൊരു എം എൽ എ,
ആ എം എൽ എയുടെ വീട്ടിലേക്ക് കാറിൽ രാവിലെ ചെന്ന് ചെന്ന് സൈമം മാഷ് അയാളോട് എന്തൊക്കെയോ പറഞ്ഞു. അവരൊക്കെ നേരത്തെ അറിയുന്ന ആളാണ്. അങ്ങനെ അയാൾ കാറിൽ കയറ്റി നേരെ തിരുവനന്തപുരത്ത് പോയി. അന്ന് പി ടി ചാക്കോണ് ആഭ്യന്തരമന്ത്രി. ആഭ്യന്തരമന്ത്രി ചാക്കോയായിട്ട് വളരെ അടുപ്പാണ്. ഈ സൈമം മാഷ്ക്കും അറിയാം. പക്ഷേ എം എൽ എയോട് കൂട്ടി പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ കേസ് മുക്കി. അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും ഈ ഇത് ചെയ്യാൻ മിടുക്കനാണ് ഈ AKMs. നാലു രാജ്യങ്ങൾ മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 12 വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 12. പെൻഡ്രൈവ് വില 4,000 രൂപ. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പക്ഷേ AKMs കുറേ നാൾ കഴിയുന്നവരും AKMs അങ്ങനെ ക്ഷീണിക്കാൻ തുടങ്ങി. AKMs നല്ല ക്ലീൻ ഷേവൊക്കെ ആയിട്ട് ഭയങ്കര സുന്ദരനായിട്ട് നടക്കുന്ന AKMs താടി വയ്ക്കാൻ തുടങ്ങി. പിന്നെ നെറ്റിയിൽ നിസ്കാരം തഴമ്പ് വരാൻ തുടങ്ങി. തലയിൽ ഒരു വെള്ളക്കെട്ട് വന്നു. പള്ളിയിലായി പലപ്പോഴും. പള്ളിയിലാണ് പ്രധാന സമയവും എപ്പോഴും പ്രാർത്ഥനയും. വിശ്വാസിയായി. അങ്ങനെ ആളങ്ങും ആകെ മാറി. ഇപ്പോൾ ഈ ബഷീറും വീട്ടുകാരൊക്കെ ആകെ അന്തം വിട്ടുപോയി. എന്താ ഈ അദ്ദേഹത്തിന് പറ്റിയെന്ന്. അത്രയും വലിയൊരു മാറ്റം അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ സ്കൂളിൽ പ്രൈമറി സ്കൂളിൻ്റെ ജൂബിലി ആഘോഷം. അതിനൊരു നാടകം ഉണ്ടായിരുന്നു. ആ നാടകത്തിൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു വലിയ നടനുണ്ട്, ചന്ദ്രൻ മാഷേക്കാളൊക്കെ വലിയ നടനാണ്, അരവിന്ദൻ മാഷ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അരവിന്ദൻ മാഷ് അദ്ദേഹം പോളിടെക്നിക്കിൽ അധ്യാപകനാണ്. അദ്ദേഹം ഭയങ്കര അഭിനയമാണ്. ശരിക്കും ജീവിക്കുക എന്ന പോലെ അഭിനയിക്കുന്ന ഒരാളാണെന്നാണ് പറയാറ്. കാരണം ഈ ആ നാടകത്തിൽ ഇദ്ദേഹത്തിൻ്റെ വേഷം ഒരു പട്ടരയാണ്. ആ പട്ടര വേഷത്തിൽ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർ ജീവിക്കുന്ന ഓരോ വഴികളില്ലേ എന്നുള്ളൊരു ഒരു ഡയലോഗുണ്ട്. അത് പറഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ AKMs ജീവിക്കുന്നത് ഒരു ഫോണുകൊണ്ടല്ലേ എന്ന് പറയുന്നൊരു ഡയലോഗ്. എല്ലാ ആൾക്കാരും ചിരിച്ചു. കാരണം AKMs ജീവിക്കുന്ന ഫോണുകൊണ്ടാണ്. കാരണം നാട്ടിൽ ആകെ 3 ഫോണാണ് അക്കാലത്തുള്ളത്. അത് അതിൽ ഒരു ഫോണാണ് എല്ലാവർക്കും കിട്ടുക. അത് AKMs കടയിലുള്ള ഫോണാണ്. അപ്പോൾ ഒരു ഫോൺ നമ്മൾ ചെയ്യണമെങ്കിൽ 50 പൈസ കൊടുത്താൽ ആർക്കും അവിടെ ഫോൺ ചെയ്യാം. അപ്പോൾ ഒരു ദിവസം ഒരു 50 ഫോണ് പോയാൽ AKMs 25 രൂപ കിട്ടും. 25 കുടുംബം 25 രൂപ കൊണ്ട് കുടുംബം കഴിയാം ഒരു ദിവസം. അപ്പം ഈ AKMs കുടുംബം കഴിയുന്നത് ഈ ഫോൺ കൊണ്ട് തന്നെയാണ്. അക്കാര്യം ഈ മാഷ് ഈ നാടക സ്റ്റേജിൽ വെച്ച് പറഞ്ഞോടുകൂടി ഇനി എൻ്റെ ബഷീർ, എൻ്റെ സുഹൃത്ത് ബഷീർ ആകെ കരയാൻ തുടങ്ങി. അവനാപ്പാടെ അല്ലെങ്കിൽ തന്നെ ഈ വാപ്പയുടെ ഈ മാറ്റം അവനെ വേദനിപ്പിച്ചിരിക്കുകയാണ്. അതിന് പുറമേ തലേ ദിവസമാണ് വാപ്പയുടെ ജുബ ഉരിയപ്പോൾ ഉമ്മ T20 കുപ്പി കാണുന്നത്. അപ്പോൾ ആത്മഹത്യയുടെ വക്കൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞു. ആ ഒരു സങ്കടത്തിലാണ് അവനിരിക്കുന്നത്. അത് വല്ലാത്തൊരു സങ്കടമായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് ആ രംഗം ഉണ്ടായതെന്ന് ബഷീർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലായത്. ബഷീറിൻ്റെ പെങ്ങളുടെ കല്യാണ സമയത്ത് അദ്ദേഹത്തിന് പണത്തിന് വളരെ ആവശ്യമായിട്ട് വന്നു. അപ്പോൾ പാലത്തേഴൻ സായിപ്പുണ്ട്, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, നാട്ടിലെ ഒരു വലിയ പ്രമുഖനാണ്, എല്ലാ കാര്യ എല്ലാ ചർച്ചകളിലും അദ്ദേഹമാണ് ഉണ്ടാവുക. എന്തെങ്കിലും സ്ഥലത്ത് തർക്കങ്ങളൊക്കെ ഉണ്ടായാൽ അതിന് മധ്യസ്ഥ വഹിക്കുന്ന അദ്ദേഹമാണ്. ഒരു മുസ്ലിം പ്രമുഖനാണ്. അദ്ദേഹമാണ് ആ നാട്ടിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ആൾ. അപ്പോൾ പാലുത്താനം സായിബ് വന്നാൽ ആ പ്രശ്നത്തിന് പരിഹാരമായി. അതാണ് ആ സായിബിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ സായിബ് എല്ലാ ദിവസവും ഇവിടെ വന്ന് ഫോൺ ചെയ്യും. ഒരു ദിവസം അപ്പോൾ ബഷീർ അവിടെയുണ്ട്, വാപ്പ കടയിലുണ്ടെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കുക. അപ്പോൾ ബഷീർ അന്ന് കോളേജില്ല. ബഷീർ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾ എണ്ണി 20
ഫോണ് ഈ പാലത്തേഴൻ വിളിച്ചിട്ടുണ്ട്. പാലത്തേഴൻ ഈ ഫോണൊക്കെ വിളിച്ച ശേഷം പാലത്തേഴൻ പതുക്കെ ഇറങ്ങി, ഒന്നും പറയാതെ ഒരു പൈസയും കൊടുക്കാതെ പാലത്തേഴൻ ഇറങ്ങുക. അപ്പോൾ ഇവൻ ഈ ബഷീർ നേരെ ചടഞ്ഞു, അല്ല സാഹിബേ 10 രൂപയതാ, എന്ത് 10 രൂപയ, 20 ഫോൺ വിളിച്ചില്ലേ, 10 രൂപയ. അയാളാകെ അങ്ങ് ചോന്നുപോയി, കലി വന്നു അയാൾക്ക്. അയാളോട് പൈസ ചോദിക്കി, അയാൾ അവസാനം വയറൊക്കെ കുലുക്കി, മുഖമൊക്കെ വല്ലാണ്ടായി. അയാൾ പേഴ്സിൽ നിന്ന് അരബെൽറ്റിൽ നിന്ന് പൈസ എടുത്ത് 10 രൂപയ എടുത്ത് ഇവന് കൊടുത്തു. പാലത്തേഴൻ കുമ്പ കുലുക്കി, ആ ഭൂമി കുലുക്കി നടന്നങ്ങ് പോയി. ഇതൊരു വലിയ പ്രശ്നമായി വരുന്നുള്ള കാര്യം ബഷീറിനെ അറിയില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ വീട്ടിൽ പാലത്തേഴൻ്റെ ഒരു ഇറത്ത് വന്ന് നിന്ന്, അയാൾ പറഞ്ഞു, പാലത്തേഴൻ സാഹിബ് വളരെ ചൂടായിരിക്കുകയാണ്, നിങ്ങളുടെ മോനോട് വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഉമ്മോട് പറഞ്ഞു. ഉമ്മ കരച്ചിൽ, ഓട് കരച്ചിൽ. ഉമ്മയ്ക്ക് എന്താ പാലത്തേഴനെ പറ്റി ഉമ്മ കേട്ടിട്ടുള്ളതല്ലേ. ഉമ്മ ആകെ പൊട്ടിക്കരഞ്ഞ്, എൻ്റെ മോനെ നീ എന്ത് പുരിവാലാടാ ഒപ്പിച്ചേ. അപ്പോൾ ഇവൻ എഴുന്നേറ്റ് വന്ന് വളരെ കൂളായിട്ട്, ഉമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ ഒരു പുലിവാലും ഉണ്ടാക്കില്ല, ഞാൻ പാലത്തേഴനോട് കാര്യങ്ങൾ പറയാൻ പോകുന്നേ ഉള്ളൂ, അത് അത്രേ ഉള്ളൂ, വേറൊരു പ്രശ്നമില്ല, ഉമ്മ സമാധാനിക്ക്, ഉമ്മയുടെ മോൻ ഒരു കുഴപ്പമുണ്ടാക്കില്ല. അങ്ങനെ ഇവൻ അവിടെ ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ ഒരു സദസ്സാണ് അവിടെ ഒരുങ്ങിയിരിക്കുന്നത്. പാലത്തേഴൻ ഇവനെ എങ്ങനെ ശിക്ഷിക്കാമെന്ന് കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളൊക്കെ ഇങ്ങനെ വട്ടം കൂടിയിരിക്കുക. അങ്ങനെ ബഷീർ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ പാലത്തേഴൻ പറയാ, എന്താ മോനെ കുത്തിയിരിക്കി അവിടെ ആ സോപ്പം വരിയടാ. ഭയങ്കര സന്തോഷമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇയാൾ ഇത്ര വലിയ കൊല്ലാൻ പോകണമെന്നുള്ള മട്ടിലൊക്കെയാണല്ലോ ഇയാൾ പറഞ്ഞത് എന്നൊക്കെ ബഷീർ ആലോചിച്ചു. പക്ഷേ എന്നെ അറിയാം ഇയാൾ കുഴപ്പക്കാരനാണെന്ന്. അങ്ങനെ ബഷീർ ആ സോപ്പം വരുന്നു. സോപ്പം വരുന്നപ്പോൾ ഈ സോപ്പമേ ഇവൻ ഒറ്റയ്ക്കാണ്, ചുറ്റും ആളുകൾ ഇരിക്കുക, അയ്യോൻ്റെ ഇവനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ പലതരം പറഞ്ഞു, മോനെ നിൻ്റെ വാപ്പേ നിൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് 5000 രൂപ എൻ്റെ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ട്, 3 വർഷമായി ഇപ്പോൾ അത് വാങ്ങിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ പലിശ നീ അങ്ങോട്ട് താ, ആ പൈസയും ആ 5000 രൂപയും പലിശ നീ താ, ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നാളെ നിൻ്റെ പീഡിയ ഞാൻ അങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇവൻ എന്തോ ഒരു ധൈര്യം സംഭവിച്ചു. പാലത്തേഴൻ സാഹിബ് പറഞ്ഞത് ന്യായം, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ പാലത്തേഴൻ സാഹിബ് എല്ലാ ദിവസവും ഞങ്ങളുടെ ഫോണിൽ നിന്ന് വിളിക്കും, ഒരു ദിവസം 25 ഫോണെങ്കിലും വിളിക്കും, ഞാനത് 20 കൂട്ടുന്നുള്ളൂ. അപ്പോൾ 3 വർഷം സാഹിബ് ഫോൺ വിളിച്ചിട്ടുണ്ട്. 3 വർഷം എന്ന് പറയുമ്പോൾ 1227 ദിവസമായേ. അതുകൊണ്ട് 10 കൊണ്ട് ഗുണിച്ചാൽ 12000ത്തിലും മേലെ ആയില്ലേ. 5000 രൂപയും പലിശയും സാഹിബ് എടുത്തു. ബാക്കി പൈസ ഈ AKMS കടയിൽ അവരുടെ പ്രതാപകാലത്ത് അവർക്ക് റൊട്ടിയുടെ വിൽപ്പന ഉണ്ടായിരുന്നു. റൊട്ടി മുറിക്കുന്ന ഒരു പ്രത്യേക കലയാണ്, അത് മുറിച്ച് റസ്ക്കാക്കും. അപ്പോൾ ആ സമയത്ത് ചില കഷ്ണങ്ങൾ വേസ്റ്റായി പോവും. ആ വേസ്റ്റാവുന്നത് എന്ന കഷ്ണം അവരിഷ്ടപ്പെട്ട ആളുകൾക്ക് കൊണ്ടു കൊടുക്കാറാണ് പതിവ്. അപ്പോൾ AKMS ഇടയ്ക്ക് ഓരോ പൊതിയായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരും. അപ്പോൾ അവനിത് കൊടുക്കാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ അവന് വലിയ ഇഷ്ടമാണ് ഈ മുരിഞ്ഞ റസ്കിൻ്റെ കഷ്ണങ്ങളൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ അവൻ ചായയിലും മുക്കി കുടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു തവണ ഇങ്ങനെ വന്നപ്പോൾ അമ്മേനെ കാണാറുണ്ട്. അപ്പോൾ അമ്മേനെ കണ്ടപ്പോൾ AKMS പറഞ്ഞു, അല്ല ചെറുതാരെ, ആകെ ചെറുതാർക്ക് എന്തൊരു ഭാവവ്യത്യാസം. അമ്മ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഒരു പ്രശ്നമില്ല, ഒരു ക്ഷീണമുണ്ട്, ഞാൻ കുറച്ച് നേരം കെടുക്കുകയായിരുന്നു, സായിപ്പ് എൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നതാണ്, ഞാൻ കെടുക്കുകയായിരുന്നു. അതായത് വീട്ടിൽ പഴയ മരസാധനങ്ങളൊക്കെ തട്ടിക്കൂട്ടി അതൊക്കെ വൃത്തിയാക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ആണി കൈമ കൊണ്ടു. അപ്പോൾ അത് ഞാൻ കാര്യമാക്കിയില്ല, എന്നൊരു ചെറിയ
ക്ഷീണം പോലെയുണ്ട്, അതുകൊണ്ട് കുറച്ച് പേരൊന്ന് കിടന്നതാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ആ വെളുത്ത് അമ്മ അങ്ങ് നീല നിറത്തിലായി മാറുക. അപ്പോൾ ഇത് എ കെ എംസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അല്ല നിങ്ങൾ ആകെ മാറുകയാണല്ലോ, നിങ്ങൾ നീല നിറായല്ലോ അമ്മ. അപ്പോൾ അമ്മ ഞാനോ എന്താ എനിക്കൊരു കുഴപ്പമില്ലല്ലോ, ഇല്ലല്ലോ നിങ്ങൾ മിണ്ടാത്ത ഒരു ഭാഗത്ത് ഇരിക്കി എന്ന് പറഞ്ഞു. നേരെ അദ്ദേഹം പുറത്തേക്ക് ചാടി വന്ന് അടുത്ത വീട്ടിലെ കാറ്റാടി ജോസിനെ വിളിച്ചു, മാളിക്കൽ ജോസ് എന്നാണ് പറയാം, മാളിക്കൽ ജോസിനെ വിളിച്ചു. ജോസ് ഇവിടെ ഈ ചെറുത്തേര ആപ്പുറ പ്രശ്നത്തിലാണ്, അവർ ആകെ നിറം മാറി നീല നിറാണ്, നീ വാ ഓടി വാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അവൻ്റെ കാറെടുത്ത് അവൻ വന്നു. ആ കാറിൽ ഏറ്റവും മുമ്പിൽ അയാൾ വണ്ടി ഓടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, മുന്നിൽ സായിപ്പ് ഇരിക്കുന്നുണ്ട്, ബാക്കിൽ ഞാനും അമ്മയും പിന്നിൽ. അപ്പോൾ അമ്മ നീല നിറത്തിലാണ്. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ, തൃശ്ശൂർ ആശുപത്രിയിൽ എത്തിക്കണം, പ്രധാന ആശുപത്രി അവിടെയാണ്, ഇയാളുടെ പൂച്ച് പുറത്ത് കൊണ്ടുവരണമെന്ന് ബഷീർ ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ അത് റസാക്കും ജയപ്രകാശും പ്രതാപനും എല്ലാവരും അത് തലകുലുക്കി സംഭവിച്ചു, അതിനുള്ള ശ്രമമായി. അങ്ങനെ നോക്കിയപ്പോൾ ഇദ്ദേഹം എഴുതിയ ഒരു കുറിപ്പ് സംഘടിപ്പിച്ചു, അത് റസാക്ക് സംഘടിപ്പിച്ച, അതും കൊണ്ടുവന്നു. ഇയാളെ പറ്റി ഞങ്ങൾ നല്ല അന്വേഷണം നടത്തി. ഇയാളുടെ What?